വെൽക്കം ബാക്ക് ടു ടെക് മീ ഫ്രഞ്ച്. ബേക്കറിയിൽ കിട്ടുന്നേക്കാൾ ഒരു ടേസ്റ്റ് ഒക്കെ ഒരു അടിപൊളി മിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചാണ്, ഞാൻ എൻ്റെ അമ്മാമ വീട്ടിൽ പോയപ്പോൾ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 6 മിനിറ്റ് ഒക്കെ ഉള്ളൂ, നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരിക. സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്, നമുക്ക് പൊരിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എണ്ണ, പട്ടാണി മാവ്, പൊരികടല, നിലക്കടല, വെളുത്തുള്ളി പൊടിച്ചത്, കറിവേപ്പില, ഇത്രയും പൊരിക്കാനുള്ള സാധനങ്ങളാണ്. കടലമാവും പാകത്തിന് ഉപ്പും മാത്രം. അത് മിക്സ് ചെയ്ത് ശേപനാഴിയിൽ നിറച്ച് ഇനി നമുക്ക് എണ്ണയിലോട്ട് പകർത്തണം, അത്രയേ ഉള്ളൂ. എണ്ണ ചൂടായി, ഇതിലോട്ട് ഇടാൻ പോവാണ്. ഓമപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പൊ കടലമാവ് ഉപ്പും കൂടെ കുഴച്ച് മറ്റേ സേവനാഴിയിൽ ഇടിയപ്പൊന്നും ആയിരിക്കില്ല, അതേപോലെ നമ്മളൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതാണ് കണ്ടോ ഓമപ്പൊടി. ഓക്കെ, അടുത്ത് നമ്മളിവിടെ ഒരു മാവ് കുഴക്കുകയാണ്. ഇതെന്റെ അപ്പച്ചൻ പറഞ്ഞുതരും. ഇത് പൂന്തിക്കുള്ളതാണ് മിച്ചറിന്റെ. മാവ് റെഡി ആയി കഴിഞ്ഞ് ഇനി എണ്ണയിലോട്ട് പകർത്താം. ഇനി ദോശയ്ക്കുള്ള മാവിനെ കഴിഞ്ഞ് അല്പം കൂടെ ലൂസായിട്ടാണ് പൂന്തിക്കാണ് മാവ് വരവിട്ടുള്ളത്. ഇനി എണ്ണയിലിട്ട് പകർത്താം. പൂന്തി മാവ് ഒഴിക്കുകയാണ്, കണ്ണാപ്പയിലാണ് ഒഴിക്കുന്നത്. പൂന്തി മൂത്തതായി പരുവാകുമ്പോ ഒന്ന് കോരി എടുക്കുക. കരിവേപ്പില പൊരിച്ചെടുക്കാം. കരിവേപ്പില മുരിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം. വെളുത്തുള്ളി പാകമായിട്ടുണ്ട്, ഇനി കോരിയെടുക്കാം. ഓമപ്പൊടി തട്ടിക്കഴിഞ്ഞ് അടുത്ത പൂന്തിയാണ് തട്ടിയിരിക്കുന്നത്. അടുത്ത് കടല അടുത്ത് പൊരി കടല കറിവേപ്പില
ചേർത്ത് വെളുത്തുള്ളി, അടുത്ത ചിക്കൻ മസാല, അടുത്ത മുളക് പൊടി, ശകലം ഉപ്പ്, അല്പ ഉപ്പാണ്. എല്ലാം ഐറ്റം ആയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ ഈ മിച്ചറ് നമ്മൾ എല്ലാരും കൂടെ ഒന്ന് കഴിക്കുന്ന വീഡിയോസ് ഫോണിൽ എടുത്തായിരുന്നു. പക്ഷെ അത് ഫോണിൽ നേരെ കിട്ടുന്നില്ലായിരുന്നു. എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ടേസ്റ്റൊക്കെ പിന്നെ പറഞ്ഞ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.